നമസ്കാരം. സിപിഎമ്മിനും സർക്കാരിനുമൊക്കെ അനുകൂലമായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ തൽക്കാലം CPM മുഖവിലയ്ക്ക് എടുക്കാനുള്ള സാധ്യതയില്ല. SNDPയിലെ CPM ഇടപെടലുകളിൽ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി അനുനയത്തിന് ശ്രമിക്കുന്നത് എന്നതാണ് പ്രബലമായ വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. BDJSും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും BJP ക്യാമ്പിൽ നിൽക്കുന്നിടത്തോളം വെള്ളാപ്പള്ളിയുമായി CPM പരസ്യ സഹകരണത്തിന് മുതിരില്ല എന്നുള്ളതാണ് അറിയുന്നത്. SNDP യോഗത്തിൽ സമ്മർദ്ദ ശക്തിയാകാൻ CPM അണികളിലൂടെ ശ്രമിക്കുകയും ചെയ്യും. CPMഉം പിണറായി വിജയനും ശൈലി മാറ്റേണ്ട കാര്യമില്ലെന്നായിരുന്നു ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞത്. SNDP യോഗം തിരഞ്ഞെടുപ്പിൽ ഇടപെടണമെന്ന സന്ദേശം പാർട്ടി അണികൾക്കും നേതാക്കൾക്കും CPM നൽകിയിരുന്നു. ഇതിൻ്റെ പ്രതിഫലനമാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ ഉള്ളതെന്നാണ് CPMൻ്റെ നിഗമനം. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ പരിഹസിച്ച വെള്ളാപ്പള്ളിയാണ് പൊടുന്നനെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയിരിക്കുന്നത് എന്നതും ഓർക്കണം. ഇതിന് പിന്നിൽ യോഗ നേതൃത്വത്തിൽ തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണെന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതിനിടെ വെള്ളാപ്പള്ളിയുടെ പുതിയ പ്രസ്താവന BJPയെയും ഞെട്ടിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ CPM വിമർശനത്തിൻ്റെ മൂർച്ച കുറയ്ക്കില്ല. BJPയുമായുള്ള വെള്ളാപ്പള്ളിയുടെ ബന്ധത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി തന്നെ വിമർശിച്ചിരുന്നു. ഇതിനുശേഷം ഗോവിന്ദനെ വെള്ളാപ്പള്ളിയും പരിഹസിച്ചു. എന്നാൽ പെട്ടെന്ന് വെള്ളാപ്പള്ളി CPM അനുകൂല പ്രസ്താവനയുമായി എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം ഇനിയങ്ങോട്ട് തൽക്കാലം വേണ്ട. CPM വെള്ളാപ്പള്ളിക്കെതിരെ നടത്തില്ല എന്നാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ യോഗത്തിലെ ഇടപെടലുകൾ തുടരുകയും ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് ചോർന്നിട്ടുണ്ടായിരുന്നു. ഇത് BJPക്ക് വോട്ട് വിഹിതം കൂട്ടാനും കാരണമായി. ഇതിന് പിന്നാലെയാണ് CPMൻ്റെ വിമർശകനായിട്ട് വെള്ളാപ്പള്ളി എത്തുന്നത്. ഇത് അനുകൂലമാക്കി ഇനിയും നേട്ടമുണ്ടാക്കാമെന്ന് BJPയും കരുതിയിരുന്നു. അതിനിടെയാണ് വെള്ളാപ്പള്ളിയുടെ പിണറായി അനുകൂല പ്രസ്താവന വരുന്നത്. ഇത് BJPക്കും തീർത്തും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി തന്നെയാണ്. പിണറായിയെ കുറിച്ച് വെള്ളാപ്പള്ളിയുടെ പുതിയ പ്രസ്താവന ഇങ്ങനെയാണ്: എല്ലാവരും പിണറായിയുടെ ശൈലി മാറ്റണമെന്നാണ് പറയുന്നത്. എന്നാൽ പിണറായി ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആ പുതിയ പ്രതികരണം വന്നത്. പിണറായി ഇതേ ശൈലിയിൽ നിന്നാണ് ആദ്യ 5 വർഷം ഭരിച്ചത്. രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴും അതേ ശൈലിയിൽ തുടരുന്നു. ശൈലി കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. 3-ാം ഊഴവും പിണറായി സർക്കാർ തുടരുമെന്നതിൽ സംശയവുമില്ല. കരുണാകരനും നായനാർക്കും VSനും വ്യത്യസ്ത ശൈലികളായിരുന്നു. ഓരോരുത്തരും വരുന്ന സാഹചര്യമാണ് അതിനു കാരണം. പിണറായിയുടെ ശൈലിയുമായി ജനങ്ങൾ താതാത്മ്യപ്പെട്ടു. ഇനി അത് മാറ്റാൻ കഴിയില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തി പാർട്ടി പരിഹാരം കണ്ടെത്തണമെന്നാണ് പിന്നീട് പറഞ്ഞത്. പ്രീണനം നടത്തിയെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ കാര്യത്താട് അടുത്തപ്പോൾ CPMന് വോട്ട് ചെയ്തിട്ടില്ലെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വെള്ളാപ്പള്ളിക്ക് നേരെ പിണറായിയുടെ കൃത്യമായ താക്കീത് ചെന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അത്തരത്തിലല്ലെങ്കിൽ ഇത്തരമൊരു പ്രസ്താവന മലക്കം പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തേണ്ട ആവശ്യവും ഉദിക്കുന്നില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് കൃത്യമായ താക്കീത് എത്തിയിട്ടുണ്ട്. BJP പക്ഷത്തേക്ക് ചായാം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, വെള്ളാപ്പള്ളി അവിടെ വീണ് നമസ്കരിക്കുന്ന അവസ്ഥയാണ്. അത് ആര് പറയുന്നുവ അവൻ്റെ കാലിൽ വീണ് നമസ്കരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കടിഞ്ഞാൽ പിണറായി വിജയൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്ക് CPM അത്രമാത്രം വിലയെ കാണുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. നന്ദി.